നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. ശബരിമല പുനഃപരിശോധനാ ഹർജികൾ ജനുവരി 22 പരിഗണിക്കില്ലെന്ന് സുപ്രീംകോടതി. ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര അവധിയിലായതിനാലാണ് കേസ് പരിഗണിക്കുന്നത് ഇനിയും നീളുന്നത്. ശബരിമലയിൽ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകളെ പ്രവേശിപ്പിക്കാമെന്ന സുപ്രീംകോടതി വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികൾ 22 പരിഗണിക്കുമെന്നായിരുന്നു നേരത്തെ കോടതി അറിയിച്ചത്. ഹർജികളിലെ നടപടികൾ പൂർണ്ണമായും റെക്കോർഡ് ചെയ്യണമെന്നും തത്സമയം സംപ്രേഷണം ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് അഭിഭാഷകനായ മാത്യു നെടുമ്പാറ ഹർജി നൽകിയിരുന്നു. ഈ ഹർജികൾ ഇന്ന് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഈ സമയത്ത് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് കേസ് 22 പരിഗണിക്കുന്നത് സംബന്ധിച്ച് സംശയം പ്രകടിപ്പിക്കുകയായിരുന്നു. ജനുവരി 22 കേസ് സുപ്രീംകോടതിയുടെ പരിഗണനയ്ക്ക് വരുമെന്ന് ഉറപ്പുണ്ടോ എന്നായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ ചോദ്യം. ബെഞ്ചിലെ അംഗമായ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര മെഡിക്കൽ അവധിയിലാണ്. അതിനാൽ പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കുന്ന ബെഞ്ച് ഇരിക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല എന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അറിയിച്ചു. 22 ഹർജികൾ പരിഗണനയ്ക്ക് വരാൻ സാധ്യതയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല ദർശനത്തിന് ശേഷം വീട്ടിലെത്തിയ കനകദുർഗയ്ക്ക് ഭർത്തൃമാതാവിന്റെ മർദ്ദനം. ശബരിമല ദർശനം കഴിഞ്ഞ് വീട്ടിലെത്തിയ കനകദുർഗയ്ക്ക് മർദ്ദനമേറ്റു. പുലർച്ചെ വീട്ടിലെത്തിയ കനകദുർഗയെ ഭർത്താവിന്റെ അമ്മ പട്ടിക കൊണ്ട് തലക്കടിക്കുകയായിരുന്നു. സുരക്ഷയൊരുക്കാൻ സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് കനകദുർഗയെ പെരിന്തൽമണ്ണ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥയായ കനകദുർഗയുടെ അവധി കാലാവധി ഇന്ന് അവസാനിക്കുന്നതിനാലാണ് പുലർച്ചെയോടെ വീട്ടിലെത്തിയത്. 7 തർക്കത്തെ തുടർന്ന് കനകദുർഗയ്ക്ക് മർദ്ദനമേൽക്കുന്നത്. അതേസമയം ഭർത്താവിന്റെ അമ്മയെയും പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അടിയേറ്റ കനകദുർഗ ഭർത്തൃമാതാവിനെ തിരിച്ച് മർദ്ദിച്ചെന്നാണ് ഇവരുടെ ആരോപണം. കനകദുർഗയെ സ്കാനിങ്ങിനായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. അമ്മയ്ക്ക് ഗുരുതര പരിക്കില്ല. വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് കോൺഗ്രസ് നേതാവ് PC ചാക്കോ. പുതിയ ആളുകൾക്ക് അവസരം വേണമെങ്കിൽ പഴയ ആളുകൾ വഴിമാറണം. അതിന് പലരും തയ്യാറാകുന്നില്ല. ഒരുപാട് തവണ മത്സരിച്ച ആളെന്ന നിലയിലാണ് ഇത്തവണ മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. ഇനി പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ഗ്രൂപ്പുകൾ നോക്കി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന രീതി മാറേണ്ടിയിരുന്നു. ഭാരവാഹികളെ തീരുമാനിക്കുന്നതും ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാകരുത്. കഴിഞ്ഞ തവണ ചാലക്കുടിയിൽ നിന്ന് മത്സരിച്ച ചാക്കോ LDFലെ ഇന്നസെന്റിനോട് പരാജയപ്പെടുകയായിരുന്നു. അവിടെ സിറ്റിംഗ് MP ആയിരുന്ന KP ധനപാലനെ മാറ്റിയാണ് ചാക്കോ ചാലക്കുടിയിൽ ജനവിധി തേടാനെത്തിയത്. 2009 തൃശൂരിൽ നിന്ന് വിജയിച്ച ചാക്കോ 2014 ചാലക്കുടിയിൽ മത്സരിക്കാൻ താല്പര്യപ്പെടുകയായിരുന്നു. തൽഫലമായി സീറ്റുകൾ വെച്ചു മാറുകയും 2 ഫലം വന്നപ്പോൾ UDF തോൽക്കുകയും ചെയ്തത് പാർട്ടിയിലും വലിയ ചർച്ചയായിരുന്നു. കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനത്തിൽ MLA ഒഴിവാക്കിയതിൽ വിവാദം. 4 നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കൊല്ലം ബൈപ്പാസ് ഇന്ന് നാടിന് തുറന്നു നൽകും. വൈകിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അതേസമയം ബൈപ്പാസ് ഉദ്ഘാടനത്തിൽ നിന്ന് സ്ഥലം MLA ഒഴിവാക്കി. ബൈപ്പാസ് ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ഇരവിപുരം MLA എം നൌഷാദിനെയും എൻ വിജയൻപിള്ള MLAയെയും ഒഴിവാക്കിയതിലാണ് വിവാദം മുറുകുന്നത്. കൊല്ലം മേയർ വി രാജേന്ദ്രബാബുവിനും വേദിയിൽ ഇരിപ്പിടമില്ല. അതേസമയം സ്ഥലം MLA അല്ലാത്ത ഒ രാജഗോപാലിന് ക്ഷണമുണ്ട്. ചടങ്ങ് പാർട്ടി പരിപാടിയാക്കാൻ BJP ശ്രമിക്കുന്നതായി CPMഉം ആരോപിച്ചു. ഇതേസമയം സംസ്ഥാന സർക്കാർ പ്രധാനമന്ത്രിയുടെ പരിപാടിയുടെ ശോഭ കെടുത്താൻ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി BJPയും രംഗത്തു വന്നു. പ്രധാനമന്ത്രിക്ക് പുറമെ ഗവർണറും മുഖ്യമന്ത്രിയും അടക്കം 12 പേർക്ക് കൂടിയാണ് വേദിയിൽ ഇരിപ്പിടമൊരുക്കിയിട്ടുള്ളത്. MLA എം മുകേഷിനെ കൂടാതെ ഒ രാജഗോപാൽ MLA ആണ് വേദിയിലുള്ളത്. NK പ്രേമചന്ദ്രൻ MBയെ കൂടാതെ MPമാരായ K സോമപ്രസാദ്, സുരേഷ് ഗോപി, വി മുരളീധരൻ എന്നിവരാണ് ക്ഷണിതാക്കൾ. കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനത്തിന് പുറമെ മന്ത്രിമാരായ J മേഴ്സിക്കുട്ടിയമ്മ, G സുധാകരൻ, K രാജു എന്നിവർക്കും സീറ്റുണ്ട്. അന്വേഷണം .com വേണ്ടി ജമീമ ജേക്കബ്. Trusted tradition of 155 years, Chemanur International Jewelers.